ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ്. പിക്കാർട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഏലാഞ്ചിയാണ്. ഇത് വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു രണ്ട് മുട്ട നമ്മൾ ഈ ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതാ ഇതുപോലെ ഒരു കപ്പ് അളവിൽ മൈദ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മുട്ടയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുകൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം എണ്ണാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അര ഗ്ലാസ് അളവിൽ പാൽ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിനായിരിക്കണം നമുക്കിതിൻ്റെ മാവ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഈ മാവ് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിതാ ഇതുപോലെ കുറച്ച് കാഷ്യൂ നട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ നെയ്യിലേക്ക് ഒന്ന് ചേർത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴേക്കും കുറച്ച് ഉണക്കമുന്തിരി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് പാകത്തിനായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാ ചിരകിയതാണ്. തേങ്ങയുടെ വെള്ളം ഒന്ന് പറ്റി വരുന്നത് നമുക്കിത് ഇളക്കിയെടുക്കാം. ഒരു കാൽ ടീസ്പൂണുള്ള ചെറിയ ജീരകം ചതച്ചത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുകൂടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള പഞ്ചസാര നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വെള്ളം ഒന്ന് തിളച്ചു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിവിടെ ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പഴം നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഴം ഇവിടെ വെള്ളമൊക്കെ പറ്റി ഒന്ന് വെന്തു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ട് തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതുകൂടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആദ്യമേ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന മാവ് ആവശ്യത്തിന് കോരി ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഇതിൻ്റെ ഒരു വശം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും പാകത്തിനായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കുറേശ്ശേട്ടിന് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു വശം ഒന്ന് റോള് ചെയ്തെടുക്കാം. ശേഷം അതിൻ്റെ രണ്ട് സൈഡും അകത്തേക്ക് മടക്കിയിട്ട് വീണ്ടും നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഇതാ ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏലാഞ്ചി ഇപ്പോൾ ഇവിടെ റെഡിയാണ് കേട്ടോ. ഏലാഞ്ചി, ലവ് ലെറ്റർ, മടക്കസാൻ, മുട്ടക്കൊഴലപ്പം, ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുക. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഏലാഞ്ചി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.